ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട മൂന്ന് കാര്യങ്ങളാണല്ലോ. മൂന്ന് നേരത്തെ ആഹാരവും, ഉടുക്കാനൊരു വസ്ത്രവും, കിടക്കാനൊരു ഇടവും. എന്നാൽ ഈ പറഞ്ഞതിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മുട്ടുന്ന ഒരുപാട് ജനങ്ങൾ വസിക്കുന്ന ലോകത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ചിലർ ജീവിക്കുവാൻ വേണ്ടി തിന്നുന്നു, മറ്റു ചിലർ തിന്നുവാൻ വേണ്ടി ജീവിക്കുന്നു. ഇതെല്ലാം പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? നമ്മൾ മുമ്പിട്ട മോട്ടിവേഷണൽ വീഡിയോയിൽ നിന്നും ഏറെ വ്യത്യസ്തമായി, സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരനായി, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയുടെ ജീവിതം പറഞ്ഞ കഥ. ലോക പ്രശസ്ത എഴുത്തുകാരൻ ജെറിക് ആൻഡ്രോസൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പാഠം തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് തൻ മുംബൈ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ഒരു ക്യാബ് ബുക്ക് ചെയ്യുന്നുണ്ടായി. ഒരു 5-10 മിനിറ്റ് എടുത്തതാണ്. അതിനുശേഷം അവിടെ വെച്ച് ക്യാബ് വന്നു. അദ്ദേഹം അതിൽ കയറിപ്പോയി. മുംബൈ എന്ന സിറ്റി വളരെയധികം തിരക്കുള്ളതല്ലേ, അപ്പോൾ ആളുകളുടെ എണ്ണവും വളരെയധികം കൂടുതലായി. റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. അടുത്തുള്ള കടകളെല്ലാം ആളുകൾ തിങ്ങിക്കൂടി. ഒടുക്കത്തെ ട്രാഫിക് കാരണം വണ്ടിയുടെ എൻജിനെല്ലാം ഓഫ് ചെയ്തിട്ടു. ആ സമയം വലിയൊരു തിരക്കിനിടയിൽ അദ്ദേഹം ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. ബ്രെഡ് കടയിൽ നിന്ന് ഒരു സാധാരണക്കാരനായ ഒരു കുട്ടി ഒരു ബ്രെഡിൻ്റെ ഒരു പീസുമായി വെളിയിലോട്ടിറങ്ങി വരുന്നു. ഉച്ചപ്പ് മൂലം അവൻ ആ ബ്രെഡിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഒരു ബ്രെഡ് കടിച്ചു. ആ സമയം അതുവഴി പോയ ഒരു തെരുവ് നായ അവനെ കുറച്ചു നേരം കൗതുകത്തോടെ നോക്കിയിരുന്നു. അവനും തിരിച്ചു നോക്കി, ഒന്ന് ചിരിച്ചു. ആ പട്ടിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി, 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. ഈ കുട്ടി തൻ്റെ കയ്യിലിരുന്ന ആ ബ്രെഡിൻ്റെ ബാക്കി പീസ് ആ പട്ടിക്ക് ഇട്ടുകൊടുത്തു. നമ്മളെല്ലാവരും ഉറപ്പായും വിചാരിക്കുന്നുണ്ട് ആ പട്ടി ആ ബ്രെഡ് കഴിച്ച് കാണും, പക്ഷേ അത് കഴിച്ചില്ല. തിരിഞ്ഞു നോക്കി ചിരിച്ചിട്ട് വാലാട്ടി കാണിച്ചിട്ട് പോയി. ഈ കുട്ടി ആ പട്ടി പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് തറയിൽ കിടന്ന ബ്രെഡ് പൊടി തുടച്ചിട്ട് അവൻ കഴിച്ചു. നോക്കിക്കേ, ആ കുട്ടി ആ ചെറിയൊരു ബ്രെഡിൻ്റെ ആ ഒരു കഷ്ണത്തിന് കൊടുത്തിരിക്കുന്ന വില. കുട്ടിയുടെ ഇടയിൽ നടന്ന ഈ ഒരു കാര്യം അദ്ദേഹം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഗ്രീൻ സിഗ്നൽ ആകുകയുണ്ടായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി. വീട്ടിൽ എത്തിയപ്പോൾ അദ്ദേഹം കഴിക്കുവാനിരുന്നു. കഴിക്കുവാനിരുന്നപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിട്ട് അലട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ കാറ് വല്ല സൈഡിൽ ഒതുക്കിയിട്ട് ആ കുട്ടിയെ ചെന്ന് കാണാമായിരുന്നു. പക്ഷേ അദ്ദേഹം എന്തോ കണ്ടില്ല, പോയൊന്ന് സംസാരിച്ചത് കൂടിയില്ല. ഇതുവരെ നേരിട്ട് കാണാത്ത എന്നാൽ മിണ്ടാത്ത ഒരു കുട്ടിയാണല്ലോ എന്നെ ഇത്രയധികം മാറ്റമുണ്ടാക്കി തന്നു. കൂട്ടുകാരെ, ഇത് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ വില അല്ലെന്ന് കൊടുക്കുന്ന ചില കാര്യങ്ങൾക്ക് വളരെയധികം മൂല്യമുള്ളതാണ്. കഴിക്കുന്ന ചോറുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു അരിമണി പോയാൽ തന്നെ അമ്മ നമ്മളോട് ദേഷ്യപ്പെടും അല്ലേ? നമ്മൾ തിരിച്ച് പറയുമായിരിക്കും, ഒരു അരിയിൽ പോയോളൂ. ഒരു അരി പോലും കിട്ടാതെ കഴിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. ഭക്ഷണത്തിന് അതിൻ്റേതായ വില കൊടുത്ത് തന്നെ നമ്മൾ കഴിക്കണം. പക്ഷേ എൻ്റെ ശബ്ദം മോശമായിരിക്കാം. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം വില കൊടുത്ത് തന്നെ നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഈ ഒരു 3.5-4 മിനിറ്റ് ഉള്ള വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വേസ്റ്റ് ആവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭക്ഷണ പ്രേമികളായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും. കൂടാതെ ഇതിലും നല്ല മോട്ടീവ് വീഡിയോസ് കാണുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.